അസ്സലാമലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. പവിത്ര ധന്യവും ശ്രേഷ്ഠ സമ്പൂർണവുമാണ് വിശുദ്ധ റമദാനിൻ്റെ അവസാന സമയങ്ങൾ, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ രാവുകൾ. വിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ കഴിയും. അള്ളാഹു തആല പൂർവിക സമുദായത്തിൽ ആർക്കും നൽകാത്ത മഹത്തായ സവിശേഷതയും പവിത്രതയുമാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. പൂർവിക സമുദായത്തിൽ 1000 വർഷത്തോളം ജീവിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മ സമരം നടത്തുകയും രാത്രികാലങ്ങളിൽ ആരാധനകളെക്കൊണ്ട് ധന്യമാക്കുകയും ചെയ്ത ഒരാളെക്കുറിച്ച് നബിതങ്ങൾ സ്വഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ സ്വഹാബത്തിനിക്ക് ഈ സമുദായത്തിൻ്റെ ആയുഷ്കാലം 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണെന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ ആരാധനയിൽ ആ സമുദായക്കാരോടുകൂടെ ഞങ്ങൾക്കും ഒത്തുചേരാൻ കഴിയില്ലല്ലോ എന്ന ആശങ്ക നബിയെ അറിയിച്ചപ്പോൾ അള്ളാഹു തആല സൂറത്തുൽ ഖദർ അവതരിപ്പിച്ചു എന്നാണ് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നത്. 83 വർഷവും 4 മാസവും ആരാധനകൾ അർപ്പിക്കുന്ന പ്രതിഫലം ഒരു രാത്രിയിലെ ഏതാനും നിമിഷങ്ങളെക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയാണ്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ 10 ലൈലത്തുൽ ഖദറുകൾ ലഭിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയായിരിക്കും? എണ്ണിയാൽ തീരാത്ത, പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയാത്ത മഹത്തേറിയ പ്രതിഫലങ്ങളുള്ള രാത്രിയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. അത് എന്നാണെന്ന് കൃത്യമായിക്കൊണ്ട് ആരും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും അവസാനത്തെ 10-ലെ ഒറ്റയിട്ട രാവുകളെയാണ് അതിനെ നാം പ്രധാനമായും പ്രതീക്ഷിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പ് ഇല്ലാത്തതിനേക്കാൾ സജീവമായ ആരാധനകളെക്കൊണ്ട് അവസാനത്തെ 10-നെ ധന്യമാക്കിയിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാൻ കഴിയും. നിരവധി മഹത്വങ്ങൾ ലൈലത്തുൽ ഖദറിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം, അതേപ്രകാരം അനുഗ്രഹീത രാവ്, മലക്കുകളുടെ ഭൂമിയിലേക്കുള്ള ഒരു ഒഴുക്ക് തന്നെ അന്ന് നടക്കുകയാണ്. തനസലുൽ മലായിക്കത്തു വർ റോഹ് എന്നതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമാണെന്നും അതല്ല പ്രധാനപ്പെട്ട മറ്റൊരു മലക്കാണെന്നും ഈസാ നബി അലൈഹിസ്സലാമാണ് എന്നുമൊക്കെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഏതായിരുന്നാലും ധാരാളം ധന്യമായ അർവാഹുകളുടെ സാന്നിധ്യം അന്ന് ഭൂമിയിലുണ്ടായിരിക്കും. അവർ മുഅ്മിനീങ്ങളോടുകൂടെ സജീവമായി സദസ്സുകളിൽ സംബന്ധിക്കും. മുഅ്മിനീങ്ങൾക്ക് കൈകൾ കൊടുത്തുകൊണ്ട് അവർ മുഅ്മിനീങ്ങളുമായി സൗഹൃദം പങ്കുവെക്കും. ചുരുക്കത്തിൽ വളരെ ആഘോഷപരമായ ആത്മീയമായ മുന്നേറ്റം നടക്കുന്ന രാവാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. അതുകൊണ്ട് അതിനെ കൃത്യമായി കൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും വലിയ സമ്മാനം കൂടെയാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. ആ ലൈലത്തുൽ ഖദറിൽ നാം ഒരു നിസ്കാരം, അല്ലെങ്കിൽ ഒരു ഖുർആൻ പാരായണം, ഒരു സ്വലാത്ത്, അതിനൊക്കെ നമുക്ക് എണ്ണിയാൽ തീരാത്ത പ്രതിഫലം അള്ളാഹു തആല നൽകുന്നുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. പൂർവിക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുത്ത ദീർഘായുസ് നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കും അവരോടുകൂടെ ആരാധനകളിൽ എത്തിച്ചേരാനുള്ള വഴികളാണ് ഇത്തരത്തിലുള്ള പരിശുദ്ധ രാവുകൾ. നമ്മുടെ മഹത്തുക്കളായ മുൻഗാമികളെല്ലാം അവസാനത്തെ 10-ലെ എല്ലാ രാത്രികളെയും ആരാധനകളെക്കൊണ്ട് സജീവമാക്കിയിരുന്നു എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. മഹാനായിരിക്കുന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണപ്രകാരം വിശുദ്ധ റമദാനിൻ്റെ തുടക്കം, റമദാനിൻ്റെ 1 ഏത് ദിവസമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വർഷത്തെ ലൈലത്തുൽ ഖദർ തീരുമാനിക്കാൻ കഴിയുമെന്ന് മഹാനവറുകൾ പറയുന്നത് കാണാൻ കഴിയും. വിശുദ്ധ റമദാനിൻ്റെ തുടക്കം ഞായറാഴ്ചയോ ബുധനാഴ്ചയോ ആണ് എങ്കിൽ ആ വർഷത്തെ ലൈലത്തുൽ ഖദർ റമദാൻ 29-ാം രാവിനായിരിക്കുമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അതേപ്രകാരം തിങ്കളാഴ്ചയാണ് റമദാൻ തുടങ്ങുന്നത് എങ്കിൽ ആ വർഷത്തെ ലൈലത്തുൽ ഖദർ റമദാൻ 21-ാം രാവിനായിരിക്കുമെന്നും മഹാനവറുകൾ പറഞ്ഞതായി കാണാൻ കഴിയും. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണ് റമദാനിൻ്റെ തുടക്കമെങ്കിൽ 27-ാം രാവിനാണ് ആ വർഷം ലൈലത്തുൽ ഖദർ ഉണ്ടായിരിക്കുക. അതേപ്രകാരം തന്നെ വ്യാഴാഴ്ചയാണ് എങ്കിൽ റമദാൻ 25-ാം രാവിനും ശനിയാഴ്ചയാണ് എങ്കിൽ റമദാൻ 23-ാം രാവിനാണ് ആ വർഷം ലൈലത്തുൽ ഖദർ ഉണ്ടാവുക എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇമാം ഗസാലി തങ്ങളുടെ ഈ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒറ്റ ലൈലത്തുൽ ഖദർ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ചില പണ്ഡിതന്മാർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും അവസാനത്തെ 10-ലെ ഓരോ നിമിഷവും അമൂല്യമായ മുത്തുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലൈലത്തുൽ ഖദർ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ധന്യമായ മുഹൂർത്തങ്ങളാണ്.
അതിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമുക്കും ലൈലത്തുൽ ഖദറിൻ്റെ യഥാർത്ഥ ഫലം ലഭിച്ചവരായി മാറാൻ കഴിയുക. അതിനു വേണ്ടിയാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം വലിയ ബറക്കത്തു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.